ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാണ്ടിരിക്കുന്നു. കാശുലം കയ്യിരിപ്പുണ്ടോ? സ്വന്തമായി കുറച്ച് കാശുണ്ടാക്കുന്ന കാര്യത്തെ പറ്റി പറയാനാ ഞാൻ ഇപ്പൊ നിന്റെ അടുത്തോട്ട് ഓടിയെത്തിയത്. സ്വന്തമായിട്ട് കാശ് ബിസിനസ് തുടങ്ങാം? അല്ലല്ല, ഈ നക്ഷത്രാമ, ഈ വെള്ളിമൂങ്ങ എന്തൊക്കെ നീ കേട്ടിട്ടുണ്ടോ? വെള്ളിമൂങ്ങ കേട്ടിട്ടുണ്ടോ? അതൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇരുതല മൂലി എന്നും പറഞ്ഞൊരു സാധനം ഇപ്പൊ വന്ന് പെട്ടിട്ടുണ്ട്. എന്താന്നറിയത്? ഈ രണ്ട് വശവും തലയുള്ള പാമ്പ് എന്നാ ഇരുതല മൂലി എന്ന് പറയുന്നത്. അത് നമുക്ക് ഞാൻ പറട്ടെ, മാർക്കറ്റ് എന്ത് വിലയാന്നറിയുന്നു? മാർക്കറ്റില് നമ്മള് 100,000 രൂപ കൊടുത്താൽ നമുക്ക് 1 കോടി രൂപയ്ക്ക് മറിച്ചു വെക്കാം. 1 കോടി? അത്ര മാർക്കറ്റുള്ള 1,00,000 രൂപ നമ്മളെ കയ്യിൽ എവിടെന്നെങ്കിലും ഉണ്ടാക്കണം. അതിനെ പറ്റി ഒന്ന് ഞാൻ ആലോചിക്കാം. 1 കോടി കിട്ടുമോ? അല്ല, 1 കോടി കിട്ടും, പക്ഷെ കാശില്ലെങ്കില് ഈ 1,00,000 രൂപ കൊടുത്ത് മേടിച്ചില്ലേ ഈ സാധനം പറഞ്ഞത്. ആലോചിക്കട്ടെ, ഇവിടുന്ന് 1,00,000 രൂപ കിട്ടാ. അല്ല, ഇത് നിയമവിരുദ്ധമല്ലേ? എന്താ നിയമവിരുദ്ധമാ? ഇവിടെ ഈ ആളുകളൊക്കെ അറിഞ്ഞാലല്ലേ പ്രശ്നങ്ങളുണ്ട്. അഥവാ ഒരു 10-15 ദിവസം ജയിലിൽ കിടന്നെന്ന് വിചാരിച്ച എന്തുവാ? അല്ല, നീ പോണ്ട. അല്ല, എന്റെ ഇയാളുണ്ട്, അങ്ങനെ അകത്തൊന്നും മാത്രം നീ മേടിക്കണ്ടായാലും. ഇതെങ്ങനെ ഈ 1,00,000 രൂപ ഉണ്ടാക്കുന്നേ? അതാണ് ആലോചിക്കുന്നത്, എങ്ങനെ 1,00,000 രൂപ ഉണ്ടാക്കുക? ഞാൻ എന്തേ ഒരു വഴി ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല. അതാ ഓടി നിന്റെ അടുത്തോട്ട് വന്നത്. അതിനെ പറ്റും ഒരു വഴിയുണ്ട്. ഓക്കെ, ഉണ്ടോ? ഒരു വഴിയുണ്ട്. എടാ, ഞാൻ വിളിക്കാം, തിരിച്ചു വിളിക്കാം. ആ ആ നീ ചൊല്ല്, ഞാൻ വിളിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ആ ആ ഞാൻ വന്നിട്ട് പോയാ മതി, ഞാൻ വന്നിട്ട് പോയാ മതി. ആയിക്കോട്ടെ. ആ ആ ശരി എടാ, ഞാൻ വേറൊരു പരിപാടിയിലാണെന്ന്. ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. അതു ഞാൻ ചോദിച്ചിരുന്നു, ഉത്തരം പറ. വല്ല നടക്കോ? എടാ, ഈ 1,00,000 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപ 1,00,000 കൊടുത്ത 1 കോടി, 1 കോടിയുടെ സാധനം നമുക്ക് കിട്ടുന്നത് ആദ്യം ആലോചിക്കണം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇരുതലമൂലി എന്നൊക്കെ പറയുന്ന സാധനം വല്ല നടപടി ആവണോ? എന്ത് പറഞ്ഞോളൂ, ഇരുനിലമൂലി എന്ന് പറഞ്ഞാൽ കിട്ടാനില്ല, കിട്ടാനല്ല, കിട്ടിയത് മാമ്പട ഭാഗ്യം എന്ന് പറയാൻ. റെയർ പീസാ, അത് കിട്ടി കൊടുത്താ നമുക്ക് ആശാ. എന്താ വില എന്നറിയോ മാർക്കറ്റിലൊക്കെ? മതിന് എന്നെ പറ്റി വല്ലതും അറിയാവോ? ഇത് ഉണ്ടാക്കിയ പാടെ എനിക്ക് അറിയാത്തോ. എടാ, നിനക്ക് വിശ്വാസമുണ്ടോ? എന്റെ മതി, എനിക്ക് വിശ്വാസമല്ല, നിന്നെ ഞാൻ ഉൾപ്പെടുത്തുവോ? നീ വിശ്വസിക്കേ, നിനക്ക് ഉറപ്പുണ്ടെങ്കില് പൈസ ഞാൻ തരാം. അതെ, നമ്മളവിടെ പോകുന്നു, സാധനം എടുക്കുന്നു, അപ്പൊ തന്നെ പോകുന്നു, കസ്റ്റമറിന് കൊടുക്കുന്നു, പൈസ വാങ്ങും, അത്രേ ഉള്ളു. ഓ, സീസൺ ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി നല്ല പൈസ കിട്ടിയാൽ. ഇതിന് സീസൺ ഉണ്ടോ? അയ്യോ, പിന്നെ ഇതിന് സീസൺ ഉണ്ട്. ഇവർ പ്രത്യേകം പുറത്തിറങ്ങുന്ന അടിഞ്ഞു നടക്കുന്നൊക്കെ പ്രത്യേക സീസൺ ഉണ്ട്. ഇതിന് പ്രത്യേക ശാസ്ത്രം ഉണ്ട്. പ്രത്യേക ശാസ്ത്രം ഇല്ലടാ, ഇതിന് പ്രത്യേകം ശാസ്ത്രം ഉണ്ടെന്ന് ഇത് പഠിക്കാൻ വേണ്ടി. ഇതൊക്കെ ഒരുപാട് പഠിക്കാനുള്ള അറിയാമോ? പൈസയുടെ കാര്യത്തിൽ പേടിക്കണ്ട, അത് ഞാൻ മുടക്കിക്കോളാം. അതൊക്കെ, പക്ഷെ ഈ ബിസിനസ് കഴിഞ്ഞാൽ എന്തൊരു പൈസ വരുമല്ലോ. അതുണ്ടാവും. കണ്ടപ്പോ പാമ്പ് എന്നോട് പേരൊന്നും പറഞ്ഞില്ല. എന്തായാലും വാവാ സുരേഷ് അകത്ത് പാമ്പിനെ പിടിക്കാൻ കേറിയിട്ടുണ്ട്. വാവാ സുരേഷ, ആര് വിളിച്ച്? ജോജോ മാം വിളിച്ച്. എപ്പടി നമ്മൾ കൊണ്ടെന്ന് വെച്ചാണോ? ഇറങ്ങി പാമ്പ് പറഞ്ഞാൽ അതുങ്ങൾ ഇറങ്ങി പോകും. സത്യമുള്ള പാമ്പെന്നൊക്കെ പറഞ്ഞ ശാസ്ത്രമുണ്ട്. ആളുണ്ട്. അയ്യോ, വാവാ സുരേഷ് ഏട്ടെ, നമസ്കാരം. എന്തൊക്കെ കിട്ടി? തന്നെ കാണണം ചേട്ടാ. ഇത് ഏതാണ്? മൂർഖനാണോ? ചേര, വേറെ ചേര. മൂർഖൻ ചേരയാണ്. ചേര തന്നെയാണ്. അതെ, ചേര തന്നെ. ഇരുതല മൂലി പാമ്പ് എന്നൊക്കെ അതല്ലല്ലോ. ഇരുതല പാമ്പ്, അങ്ങനെ സാധനം ഉണ്ടോ? അതായത് ഏ, അത് ചുമ്മാ. ഇപ്പൊ മാഡവും സാറും തമ്മിൽ വീട്ടിൽ പിണങ്ങുമ്പോ നിങ്ങളുടെ നടുക്ക് വന്നിരുന്ന് നിങ്ങളെ പാല വെച്ച് ഒന്നുകൂടെ തമ്മിൽ അടുപ്പിച്ച് പിരിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലും പ്രദേശങ്ങളിലും ഇരുതല പാമ്പെന്നത്. പിന്നെ ആകപ്പാടെ പേടിക്കേണ്ട ഒരേ ഒരെണ്ണം പാമ്പേ ഉള്ളൂ. അത് ഞാൻ പറയുമ്പോ തെറ്റായി പോകും, പക്ഷെ സായാഹ്നം നിങ്ങൾ സഞ്ചരിക്കുമ്പോ നമ്മുടെ കവലകളിലൊക്കെ ഇങ്ങനെ ആടി ആടി നിൽക്കുന്ന പാമ്പ അല്ലാതൊന്നുമില്ല. ഇതിനൊരിക്കലും പേടിക്കേണ്ടത്. ഒരു പിടിയില്ല.
മോലാലി എന്തോടാ മോലാലി ഇത്രക്ക് പ്രകൃതി വിരുദ്ധരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആവശ്യമില്ലെന്ന് പറയണ നാട്ടിലറിഞ്ഞ ആവശ്യമില്ലാത്തോന്ന് പറയണത് മോനാളി ഇതിന് കൗൺസിലർ തരാന്ന് പറഞ്ഞ വൃക്ഷത്തെ വേണ്ടാന്ന് പറഞ്ഞത്. ഓ അതാ മോനാളിയല്ലേ പറഞ്ഞു ആവോള താപം എന്തോക്കെ ഉയർന്നു വരാണ് വൃക്ഷങ്ങൾ അടിക്കടിക്ക് നടണമെന്ന്. എന്തിനാ വേണ്ടാന്ന് പറഞ്ഞിരിക്കണ? എടാ അത് വേറെതും കൊണ്ടല്ല, ഈ ഒന്നാന്തര അഴിമതിക്കാരിയാണ് ആ കൗൺസിലർ. പിന്നെ അവര് തരുന്ന തൈ ഡ്യൂപ്ലിക്കേറ്റ് തൈയാണ്. ഞാൻ കുട്ടനാടുന്നു ഒന്നാന്തര തൈ കൊണ്ടുവരാം, നീ ഇവിടെ നട്ട് വളർത്തിക്ക. എന്തോന്ന് മോലാലി മോലാലി പറയണത്? കുട്ടനാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ പൈസ കൊടുക്കണ്ടേ? ഇത് ഫ്രീ ആയിട്ട് കിട്ടണല്ലേ. ഇപ്പൊ മോലാളിക്ക് പോവാൻ നാണക്കേടാണെങ്കിൽ കാർഡിങ്ങതാ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. എന്തോ കാർഡിങ്ങതാ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാന്ന്. തൈ കിട്ടിയ പോരാടാ കാട് ആണോ കാണന്റെ കയ്യിൽ. റെഡി പണി കിട്ടോട്ടെ റെഡി. എന്നെ അധിക്ഷേപിച്ചതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ. ദേ ഇപ്പൊ രണ്ടുപേരെ ഉള്ളൂ, മാപ്പ് പറഞ്ഞില്ലെങ്ങ് ആയിരക്കണക്കിന് എന്റെ അണികൾ ഇവിടെ നിരങ്ങും. ഞങ്ങളുടെ വാർഡ് കൗൺസിലറെ, പൊന്നോമനയാം കൗൺസിലറെ, പൊന്നോമനയാം കൗൺസിലറെ, അഴിമതിക്കാരി എന്ന് വിളിച്ച, അഴിമതിക്കാരി എന്ന് വിളിച്ച, റെഡി തണ്ടി മൂരാച്ച്, റെഡി തണ്ടി മൂരാച്ച്, എല്ലാവർക്കും മാപ്പില്ല. മാപ്പ് പറയുന്നല്ലേ വാ. അല്ല കൗൺസിലർ എനിക്കൊരു കാര്യം പറയാണ്, എന്തിനു പ്രശ്നം ഉണ്ടെങ്കിൽ നേതാക്കന്മാരെ ഇവിടെ കൊണ്ടു വന്ന് ഖരാവ് ചെയ്തു, അത് ശരിയല്ല, ശരിയായ നടപടിയല്ല. എങ്ങനെ? അല്ല ഞാന് കൗൺസിലറെ, ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ജീത്ത വിളിച്ചത്. ഞാനൊരു സ്ത്രീ വിരോധിയല്ല, നിവൃത്തിയേട് കൊണ്ട് പറഞ്ഞു പോയതാണ്. പിന്നെ കൗൺസിലർ പറഞ്ഞില്ലേ വൃക്ഷത്തെ തരണം റേഷൻ കാർഡ് വേണമെന്ന്? ഞാൻ റേഷൻ കാർഡ് കൊണ്ടാണ് മാവേശ്വറിൽ പോയത്, പോണ വഴിയിൽ അത് കളഞ്ഞുപോയി. ജൂലിയങ്ങാനും അറിഞ്ഞ പിന്നെ ഇവിടെ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ല വേറൊന്നും മനസ്സ് ഉദ്ദേശിച്ചിട്ടല്ല. സത്യമായിട്ട് ഞാനും വിചാരിച്ചു ഫ്രെഡിച്ചേട്ടൻ എന്തിനാ വെറുതെ എന്നെ. അതാണ് ഞാൻ ഇത്രയും കാലം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ നിങ്ങൾ അതിന്റെ ഇടയിൽ എന്നെ ചീത്ത വിളിച്ച്? ചുമ്മാ ഡ്രാമ മാമ. ഇതിപ്പോ അപ്പ കൊറേ നേരം മാപ്പ് പറയാൻ തുടങ്ങിട്ട്. അതാ ഞാൻ ആലോചിക്കണേ ജോജോ, ചെലപ്പോ പപ്പയുടെ മാപ്പ് കുറച്ച് നീളം കൂടിയ മാപ്പായിരിക്കും. അല്ല നമുക്ക് അക്ഷയ കേന്ദ്രയിൽ പോണം, വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ. എന്നെ വന്ന് കണ്ടാ മതി, ഞാൻ ശരിയാക്കി തരാ. ചെലവുള്ളതാണ് മറക്കണ്ട. പപ്പ അവരെ ചീത്ത പറയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, കൊഴപ്പാവോ പിന്നെ. എന്ത്? കളി മറ്റേ വിളിച്ചോണ്ടിരുന്നില്ല ഒരു ദിവ്യ ആന്റി, അത് ഇങ്ങോട്ട് വരുന്നത്. ആന്റി ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ. മമ്മയുടെ നിലപാടെന്തെന്നും കറക്റ്റ് അറിഞ്ഞൂടാ, പക്ഷെ ഒന്നും വേണ്ട നിപ്പുണ്ട്. എല്ലാ ഉള്ളിലധിക്കുള്ള നിപ്പാന്നാണ് തോന്നുന്നത്. ഇതൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല ഏട്ടാ. എനിക്കും. പിന്നെ എന്തിനാ അവളെ വീട്ടിൽ വരാൻ പറഞ്ഞത്?
അവള് വരട്ടെ. ഹലോ, എവിടെ എത്തി? ഇറക്കിറങ്ങിയ അവിടുന്ന് ലെഫ്റ്റ്, ലെഫ്റ്റ് തിരിക്കേ, അവിടെ ഒരു മുറുക്കാൻ കടയുണ്ട്. ആ അത് ലെഫ്റ്റ് ലെഫ്റ്റ്. ആ നേരെ വാ. ആ ആ ആ കേട്ടിട്ടല്ലേ, കേട്ടില്ലേ കയറി വാ. പയ്യനെ പിടിക്കാൻ പ്രയാസായ? ഇല്ല, എത്ര നന്നായി ഫോണിൽ കൂടെ സംസാരം മാത്രമല്ലേ ഉള്ളൂ. അത് പപ്പ ഇടക്കിടക്ക് പോയി ശല്യപ്പെടുത്തുന്നുണ്ടേ, രണ്ടെണ്ണം കൊടുക്കാൻ വന്നേരി. പക്ഷെ ദിവ്യന്റെ എവിടെ? ആ കാരണത്തൊല്ലം കാണും. മാറും. ഹലോ, വാ പൈരിക്ക്. എന്ത് ജൂലി വന്നേ? മമ്മ എന്താ ജൂലി, ഒരാൾ വീട്ടിൽ വരുമ്പോ പുറത്തു നോക്കി ഇതാരെന്നറിയോ? ഇതാണ് ദിവ്യ. എന്റെ സ്കൂളിൽ പഠിച്ച ദിവ്യ, ഒരേ ക്ലാസ്സിലായിരുന്നു. ശങ്കാണ്, ദിവ്യ ദർശനാണ് മുഴുവൻ പേര്. രാവിലെ പറയുന്ന ദിവ്യയാണ്, ഈ ദിവ്യ ദർശൻ. ബോഡി ബിൽഡറാ, രണ്ട് പ്രാവശ്യം മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു. പിന്നെ വെയിറ്റ് ലിഫ്റ്റിങ്ങിന് ഒരു പ്രാവശ്യം വേൾഡ് ചാമ്പ്യൻ. ആ പിന്നെ അങ്കമാലിയിലെ ജിം ഇട്ടിട്ടുണ്ട്. ലിഹാൻസ്. ഞാൻ അവിടെ പോകും, മിക്കവാറും ഞാൻ അവിടെ പോകും പ്രാക്ടീസ് ചെയ്യും. എന്തിനാ എന്തിനാന്ന്? ഇടാ ഞാൻ പറയട്ടെ, ഈ ദിവ്യ ഡോക്ടേഴ്സിന്, എഞ്ചിനീയേഴ്സിന്, പിന്നെ പോലീസുകാർക്ക്, പിന്നെ ഫിലിം സ്റ്റാർസിന് ഒക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാരും നല്ല ബോഡി ബിൽഡർ ആക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോട് ഞാൻ ഇടയ്ക്ക് ഒരു വാട്സ്ആപ്പിൽ എന്റെ ഫോട്ടോ കണ്ടല്ലേ, അപ്പൊ എന്താ പറയാ, അപ്പോഴാണ് ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ ഈ കണ്ടീഷൻ ഞാൻ അപ്പോഴാണ് മനസ്സിലാകുന്നത്. പണ്ടിരുന്നോണ്ട് വളരെ സ്ലിം ആയിരുന്നു, ഇപ്പൊ ഇത്രയും വയറൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഞാനത് രണ്ടു മാസം കൊണ്ട് കുറച്ചു തരാം. നടന്നു തന്നെ. നിങ്ങള് കുടുംബക്കാരൊക്കെ ഒന്ന് സഹകരിക്കണം. ഞങ്ങൾ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഇപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലേ, ഇപ്പൊ രണ്ട് ഇഡലിയെ കൊടുക്കുള്ളൂ ഞാൻ. രണ്ട് ഇഡലി കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിച്ച് കഴിയുമ്പോ കിച്ചണിൽ പോയിട്ട് ഒരു എട്ടൊമ്പോണം അഡീഷണൽ എടുത്ത് കഴിക്കും. ഇപ്പൊ ലഞ്ചിനും ഇതൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. രാത്രി എന്ത് ചെയ്യും, രാത്രിയല്ലേ കുറച്ച് ഫുഡല്ലേ കഴിക്കാൻ പോകുള്ളൂ. അപ്പൊ രണ്ട് ചപ്പാത്തിയൊക്കെ കൊടുക്കുള്ളൂ ഞാൻ. ഈ രണ്ട് ചപ്പാത്തി കഴിച്ചിട്ട് കിടന്നുറക്കും. അപ്പൊ നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോ കിച്ചണിൽ വന്നിട്ട് ഈ കുട്ടിക്കുള്ള പാല് നമ്മള് ചിലപ്പോ ബാലൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഫ്രിഡ്ജിലിരിക്കുണ്ടാവും, അതിൽ നിന്ന് ആ പാല് അരലിറ്റർ ഒക്കെ ഉണ്ടാവും. അതെടുത്തിട്ട് ആ അരലിറ്റർ പാലിലേക്ക് ഒരു പിടി ബദാമും ഒരു പിടി കാഷ്യൂനട്ട് പിന്നെ കുറച്ച് മുന്തിരി ഇതെല്ലാം കൂടി ഇട്ടിട്ട് അടിച്ചിട്ട് അതൊരു അരലിറ്റർ ഒക്കെ കുടിക്കും രാത്രി. അത് കുടിച്ചിട്ടറിയോ, ഇദ്ദേഹം ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ ആള് മെലിഞ്ഞ് നാര് പോലെ ഇരുന്നത്. അപ്പൊ അന്ന് തടി വെക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് കൊതിച്ച് കിടന്നതാണ്. ഇഷ്ടംപോലെ കിട്ടാതെ തുടങ്ങി, അപ്പൊ ഇഷ്ടംപോലെ കഴിച്ചു നോക്കണതാണ്. അന്നല്ലേ മെലിഞ്ഞിരുന്നേ, ഇന്നിപ്പം മെലിഞ്ഞല്ലോ ഇരിക്കുന്നത്. അയ്യോ, അതൊന്ന് ശരിയാക്കി തരാം, ട്രെയിൻ ചെയ്ത് എടുക്കാനുള്ള ഉദ്ദേശത്തിലാണ്. വൈകുന്നേരം അറേഞ്ച് ചെയ്തോളാം. അപ്പൊ ദീപ പോയിക്കോ, അറേഞ്ച് ചെയ്യണേ, മറക്കരുത്, അറേഞ്ച് ചെയ്യണം. ഇവരേ തിന്ന് തിന്ന് വീർത്തു വരുവാണോ? ഈ ഓട്ടണെന്ന് ദിവസമല്ലേ, അപ്പൊ പപ്പയ്ക്ക് ഭയങ്കര ടെൻഷൻ. ആ കറക്റ്റ് അപ്ഡേഷൻ വിളിച്ച് അറിയിക്കണേ. ആ ശരി, ഞങ്ങൾ ശരി. എന്തായി അവിടെ ഓട്ടെണ്ണൽ നടന്നോണ്ടിരിക്കണം. ഇനി എത്ര പേര് എടുക്കും? ഇനി കുറച്ച് നേരം എടുക്കത്തുള്ളൂ, മധുവങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇത് കഴിയുമ്പോ പെട്ടെന്ന് അപ്ഡേഷൻ വിളിച്ച് പറയാന്ന് പറഞ്ഞു. പപ്പ ശരിക്കും ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാരും പപ്പയ്ക്ക് വോട്ട് ചെയ്യാന്നല്ലേ പറഞ്ഞത്.
ഒക്കെ ടെൻഷൻ അടിക്കണം. എടി പപ്പയുടെ സാധനത്ത് ആരാണെങ്കിൽ റിസൾട്ട് പറഞ്ഞാലും ടെൻഷൻ അടിക്കും. അത് എത്ര ചെയ്യിക്കും പറഞ്ഞാലും വെയിറ്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ എല്ലാരും കൂടെ ഇവിടെ നിൽക്കുകയാണ്. എന്തുപറ്റി ഇന്നേ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമല്ലേ, നമുക്ക് കുറച്ച് പടക്കം വാങ്ങിച്ചാല. പടക്കം എന്തിനാ? മോനാളി ജയിക്കാൻ പൊട്ടിക്കാൻ വേണ്ടി. എന്തേ നല്ലൊരു ഐഡിയ ആണ്. എന്നാ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കുറെ പടക്കവും കുറെ മാലപ്പടക്കവും ഒരു അമ്മട്ടും വാങ്ങിച്ച. ഞാൻ പറയണെങ്കി ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ. കാരണം പപ്പ നമുക്ക് ജയിച്ചിട്ട് പടക്കം മേടിക്കാം. പപ്പ എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാലേ പടക്കം തിന്നു തീർക്കാൻ പറ്റില്ല. അങ്ങനെയല്ല എനിക്ക് ടെൻഷനില്ല, തോൽക്കുന്നൊന്നും എനിക്കില്ല. എന്നാലും നമുക്കൊരു ജസ്റ്റ് ഫോർ പ്രിക്കോഷൻ. എന്നാ പിന്നെ പപ്പ ജയിച്ചിട്ട് പടക്കം മേടിക്കാം. പപ്പ എന്തായാലും ജയിക്കും ഉറപ്പാണ്. അപ്പ പൊട്ടിച്ച് നമുക്ക് ആഘോഷിക്കാലോ. കൗണ്ടിങ് കഴിഞ്ഞ ഓ എന്നിട്ട് ആ എന്താടാ ജോ എന്താന്ന് അശേഷു പറയണ എന്താടാ നിന്നു ഓ ഓ ശരി ഞങ്ങള് നമ്മടെ പപ്പ എട്ട് നില പൊട്ടി. പപ്പ തോറ്റുപോയി. മന്ത്രിയാവും പഠിച്ചില്ലേ? മന്ത്രിയാകത്തില്ലേ? എന്നാ പപ്പനോട് ചോദിക്ക്, ചോദിക്ക്. എന്തായാലും പടക്കം മേടിക്കായിരുന്നു എത്രയോ നന്നായി. ഞാൻ പറഞ്ഞില്ലേ? എന്നാലും ഫ്രെഡ് ചേട്ടാ തോൽക്കും നോക്കോക്കെ. ഒരൊറ്റ വോട്ട് പോലും കിട്ടാതെ എന്തൊരു തോൽവിയായിരുന്നത്. മുതലാളിക്ക് ഒരു വോട്ട് പോലും കിട്ടിയില്ലേ? ഇല്ലെന്നേ, പൂജ്യം വോട്ട്. ഇനിയിപ്പോ നമ്മളാ പൈപ്പ് ചിഹ്നം വെച്ചത് കൊണ്ടാണോ പപ്പ നമുക്ക് അല്ല പപ്പ പപ്പയുടെ കൂടെ കൊറേ അണികൾ ഉണ്ടായിരുന്നല്ലോ, അവരുടെ ഒക്കെ ഓട്ടവിടെ. ഞാൻ തെരഞ്ഞെടുപ്പ് ചെലവാക്കാൻ പൈസ ഒക്കെ പുട്ടടിച്ച് തീർത്ത. പിന്നെ ഞാൻ കൊടുത്തവർക്കൊക്കെ എന്താന്ന് കൊടുത്ത്? കുപ്പി മാത്രം വാങ്ങിച്ചു കൊടുത്ത്. എന്തെങ്കിലും സൈഡ് കൊടുക്കാത്ത? ഞാൻ കുപ്പി അച്ചാറൊക്കെ വാങ്ങിക്കൊടുത്തവർക്ക്. കുപ്പി അച്ചാറ് വാങ്ങിച്ചു കൊടുത്തു. അവന്മാര് കുപ്പിയും ബിരിയാണിയും വാങ്ങിച്ചു കൊടുത്തത് അറിയാമോ? ആ ബിരിയാണിയുടെ ഒറ്റ ഫലത്തിലാണ് അവന്മാര് മാറ്റി കുത്തിയത്. അവൻ ജയിച്ചത് പൈസ ഇഷ്ടം പോലെ വാങ്ങി കൊടുത്തു. കുപ്പി മാത്രം വാങ്ങിച്ചു കൊടുത്തു, തൊട്ടൊക്കെ അച്ചാറ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ. അല്ല ഇതിപ്പോ എനിക്കും ജാനിക്കും ഞങ്ങൾക്കൊന്നും വോട്ടില്ല എന്നറിയാം. മമ്മയുടെ മമ്മയുടെ വോട്ട് ഇവിടെ അതെന്നോട് വയ്ക്കണ്ട, പപ്പയോട് വയ്ക്ക്. അത് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. അതങ്ങനെ ശരിയാവും. പറയണ മോലാളി. അതെ നിങ്ങൾക്ക് ആരെല്ലാം അറിയാലോ. ഏത് വീട്ടിൽ ചെന്നാലും എന്തായാലും പറയണ മോലാളിക്കോട്ടെ. ഫിഡിച്ചാനോട്ട്, ഫിഡിച്ചാനോട്ട്, വേറെ ഓർക്കോട്ട്. ഫിഡിച്ചാൻ തന്നെ അപ്പൊ എനിക്ക് എന്തോ എനിക്ക് വിഷമം തോന്നി. പാവം പോട്ടെ, ഇത്ര നാള് പ്രസന്റ് ആയി വന്നതല്ലേ, വെറും പൂജ തൊട്ട് നോക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ വോട്ട് അയാൾക്ക് കൊടുത്തു. എന്ത്? എന്റെ വോട്ട് അയാൾക്ക് കൊടുത്തു. അടിപൊളി. അപ്പൊ മമ്മയുടെ വോട്ടോ? ജൂലിയെ കൊണ്ട് കൊടുപ്പിച്ചു. ബെസ്റ്റ്. എടാ എന്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ട് ചെയ്തല്ലടാ. അപ്പൊ പിന്നൊന്നും പറയാനില്ല.